നമ്മൾ പ്രോബ്ലംസ് തുടരുകയാണ്. സോ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരണം ഇവിടെ ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻറ്റ് പ്രോബ്ലം. അതായത് ഇവിടെ നമുക്ക് ബേസ് കറണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ബേസ് കറണ്ട് തന്നിട്ടുണ്ട്, ആർ ടുവിൻ്റെ കാര്യം തന്നിട്ടുണ്ട്, അതുപോലെ ആർ ഇ തന്നിട്ടുണ്ട്. ഓക്കെ, ഐ ഈസ് ഓൾസോ ഗിവൺ. സോ ഐ ബി ആൻഡ് ഐ ഇ ആർ ഗിവൺ. ഓക്കെ, ഇ സി സി ഇസ് ഓൾസോ ഗിവൺ. പിന്നെ തന്നിട്ടുള്ളത് വി ബി ഇ, വി ബിയുടെ വാല്യൂ 0.2 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആർ വൺ. ഓക്കെ, യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ വൺ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യത്തിന് ചെറിയൊരു വ്യത്യാസം വരുന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആർ വൺ എനിക്ക് വേണം. അപ്പോൾ ആർ വൺ കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ലൂപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. ഓക്കെ, സോ വി വിൽ സേ ദാറ്റ് വി ടു, ഓക്കെ, ആർ ടു അക്രോസ് ഉള്ള, ദിസ് ഇസ് ആർ ടു, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ വി ടു എന്ന് എടുത്തത്. സോ വി ടു ഇസ് ഈക്വൽ ടു വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ. ഓക്കെ, വി ബി നമുക്ക് തന്നിട്ടുണ്ട്, ദിസ് ഇസ് 0.2 പ്ലസ് ഐ ഇ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 2 മില്ലി ആംപിയർ. സോ 2 മില്ലി ആംപിയർ ഇൻറ്റു ആർ ഇസ് 1 കിലോ ഓം. സോ 1 കിലോ ഓം. സോ ദിസ് ഇസ് 0.2 പ്ലസ് 2, ദാറ്റ് ഇസ് 2.2 വോൾട്ട് തരും. കാരണം കിലോ ആമ്പിയർ 8.3 മില്ലി ആമ്പിയർ 8.3 ക്യാൻസൽ ആയിരുന്നു. സോ വി ടു, ദ വാല്യൂ ഓഫ് വി ടു, വി ടു ഇസ് 2.2 വോൾട്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? അപ്പോൾ വി ടു കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആർ ടു അറിയാം, 10 കിലോ ഓം ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ കറന്റ് ഐ ടു ഇസ് ഗോയിങ് ടു ബി, ഐ ടു ഇതിലെ പോകുന്ന കറന്റ് ലെറ്റ് ഇസ് കോൾഡ് ഇറ്റ് ആസ് ഐ ടു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു വി ടു ഡിവൈഡഡ് ബൈ ആർ ടു. ഓംസ് ലോ അല്ലേ? സോ ദിസ് ഇസ് വി ടു 2.2 ആണ്, ഡിവൈഡഡ് ബൈ ആർ ടു ഇസ് 10 കിലോ ഓം. സോ 10 × 10⁴ ആണ്. സോ ദിസ് ബിക്കംസ് 2.2 × 10⁴ ആംപിയർ, ഓർ ദിസ് ഇസ് ലെറ്റ് അസ് സേ 0.22 മില്ലി ആംപിയർ. ഈ ഓരോ ഒരു ദശാംശം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 0.22 × 10⁻³ ആവുമ്പോൾ 0.22 മില്ലി ആംപിയർ. ഓക്കെ, സോ ഐ ടു എനിക്ക് കിട്ടി, ഐ ടുവിൻ്റെ കാര്യം എനിക്ക് കിട്ടി. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ അനാലിസിസിൽ പറഞ്ഞത് ഇതിലെ ഒരു കറണ്ട് കയറി വരും, ഇതിലെ ഒരു കറണ്ട് കയറി വരുമ്പോൾ ഈ കറണ്ട് ഇവിടെ വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കില്ല, അപ്രോക്സിമേറ്റ് ചെയ്ത് ഈ കറണ്ട് തന്നെ ഇതിൽ ഒഴുകുന്നതായിട്ട് പറയും. കാരണം ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ബേസ് കറണ്ട് ആണ് നമ്മൾ സാധാരണ എഴുതുക. പക്ഷെ ഈ പ്രോബ്ലത്തിന് വ്യത്യാസമുണ്ട്, ഈ പ്രോബ്ലം ബേസ് കറണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകണം എന്താ വെച്ചാല്, ഐ ടു എനിക്കറിയാം. ഓക്കെ, ഐ ടു എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാല്, ഇതിലെ ഒരു കറണ്ട് ഐ വൺ വരുന്നുണ്ടെന്ന് വെക്കുക. സോ ദിസ് ഐ വൺ ഇസ് സ്പ്ലിറ്റിംഗ് അക്രോസ് ഐ ബി ആൻഡ് ഐ ടു. അതായത് ഐ ബിയും ഐ ടുവും ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഐ വൺ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പറയും ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ടു പ്ലസ് ഐ ബി. ഓക്കെ, ഐ ടു പ്ലസ് ഐ ബി. സോ ദിസ് ഇസ് ഈക്വൽ ടു, നൗ വാട്ട് ഇസ് ഐ ടു? ഐ ടു ഇസ് 0.22 മില്ലി ആംപിയർ. ഇനി നമുക്ക് ഐ ബി തന്നിട്ടുള്ള 50 മൈക്രോ ആംപിയർ ആണ്. സോ ദിസ് ബിക്കംസ് 0.05 മില്ലി ആംപിയർ. മില്ലി ആംപിയറിലൊക്കെ ചെയ്ത് നോക്കിയാൽ 50 × 10⁻⁶ എന്നുള്ളത് 3.0.5 മില്ലി ആംപിയർ ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.27 മില്ലി ആംപിയർ. ദിസ് ഇസ് ഐ വൺ. അപ്പൊ ഈ ഐ വണ്ണിന്റെ കാര്യം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ വോൾട്ടേജും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആർ വൺ കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ വോൾട്ടേജിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ? സി, ദിസ് ഇസ് വി ടു. ഇത് സീരീസ് സർക്യൂട്ട് ആയ സ്ഥിതിക്ക് വോൾട്ടേജ് സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇത് വി ടു ആണ്, ഇത് ഇവിടെ വരുന്ന വോൾട്ടേജ് വി ടു ആണ്, ഇത് വരുന്ന വി സി സി നിന്നുമാണ്. അപ്പൊ വി സി സിയിൽ നിന്നും കുറെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോയി ശിഷ്ടമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ വോൾട്ടേജ് വി വൺ ദാറ്റ് ഈസ് അക്രോസ് ആർ വൺ, ഈ ആർ വൺ അക്രോസ് വോൾട്ടേജ് നമ്മൾ വി വൺ എടുക്കുകയാണെങ്കിൽ പ്ലസ് വി ടു, അത് ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു വി സി സി. കാരണം ഈ വരുന്ന ബാറ്ററിയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആണ് ഇവിടെ എവിടെയായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ ഒരു കിർഷോഫ് ലൂപ്പ് എടുത്താൽ മതി, ബിക്കോസ് ദിസ് ബാറ്ററി സ്റ്റിറ്റിംഗ് ഗിയർ. അപ്പൊ ഇങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
voltage across R1, voltage across R2, ഈ കംപ്ലീറ്റ് ലൂപ്പ്. ഓക്കേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, VCC യിൽ നിന്ന് V2 എടുത്ത് സബ്ട്രാക്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, V1 കിട്ടും. സോ ഐ ക്യാൻ സേ ദാറ്റ് V1 ഈസ് ഈക്വൽ ടു VCC മൈനസ് V2, ദാറ്റ് ഈസ് ഈക്വൽ ടു VCC നമുക്ക് തന്നിരുന്ന 10 വോൾട്ട് ആണ്, 10 മൈനസ് 2.2 ദാറ്റ് ഈസ് 7.8 വോൾട്ട്. ഓക്കേ, അപ്പോൾ എനിക്കിപ്പോൾ V1 കിട്ടി, I1 എനിക്ക് കിട്ടിയിട്ടുണ്ട്. This is I1, right? So I can say that R1 is equal to V1, that is 7.8 volt divided by how much? 0.27. That is equal to 28.9 kilo ohms. So R1 value is 28.9. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ നമുക്കറിയാം, ദിസ് ഇസ് വി സി സി ആൻഡ് ദിസ് ഇസ് വി സി സി ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ. ഓക്കെ, മിഡ് പോയിന്റ് ബയസിംഗ് എന്താ, ഇഫ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇസ് എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ സച്ച് എ വേ ദാറ്റ് ഇത് നമ്മൾ ഈ ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഐ സി മാക്സിമം ഐ സി എം എന്ന് ഇതിനെ വിളിക്കുകയാണ്. ഇത് വി സി മാക്സിമം ആണ്, വി സി സി ആണ് നമുക്കറിയാം. ഇതിന്റെ വാല്യൂ വി സി സി ബൈ ടൂ, ഇതിന്റെ വാല്യൂ ഐ സി എം ബൈ ടൂ വരികയാണെങ്കിൽ, ഇഫ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇസ് വി സി സി ബൈ ടൂ കോമ ഐ സി മാക്സിമം ബൈ ടൂ, ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, സർക്യൂട്ട് ഇസ് മിഡ് പോയിന്റ് ബയസ്. അപ്പൊ നമ്മളോട് ചോദ്യം ഇത് ഇങ്ങനെയാണോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ശരിക്കും ചോദ്യം എന്താണ്, യു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ആൻഡ് ദി സി ലോഡ് ലൈൻ, എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് മിഡ് പോയിന്റ് ബയസ് ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുക, നമ്മളിതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണാൻ പോകുക. ഓക്കെ, സോ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണുന്നത് നമുക്ക് ഇപ്പോൾ അറിയാം, ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയുന്നു, ഈ കറണ്ട് ഈ സർക്യൂട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഇതിലെ വരുന്ന കറണ്ട് 12 കിലോ ഓം വഴി 2.7 കിലോ ഓം വഴി ഇറങ്ങുന്നു. ഇതിലൊക്കെ സിലിക്കൺ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആയതൊക്കെ ഈ വി ഡിഇ ഈ ഭാഗത്ത് വരുന്ന വി ഡിഇ എന്നുള്ളത് 0.7 വോൾട്ട് ആയിരിക്കും. ഇവിടെ കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്, ഇത് ശരിക്കും ഇപ്പുറത്താണ് കാണിക്കേണ്ടത്, ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് കാണിച്ചതേ ഉള്ളൂ. സോ നൗ വി വാണ്ട് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ പറയും ഇവിടെ വരുന്ന വോൾട്ടേജ് ദിസ് ഇസ് ആർ ടു, ആർ ടു അക്രോസ് വരുന്ന ഈ വി ടു ആണ് നമ്മുടെ ഈ ബയാസിംഗ് ഫോർവേഡ് ബയസ് ചെയ്യുന്നത്. So V2 is equal to V D E plus I E R E എന്ന് നമ്മൾ പറയുന്നു. So this is equal to VB, now ഇത് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് VB യുടെ വാല്യൂ 0.7 വോൾട്ട് ആണ്, പ്ലസ് ഐ ഇ ഇൻറ്റു വട്ട് ഇസ് ആർ ഇ, ആർ ഇ ഇസ് 180 ohms, 180 ohmsേ ഉള്ളൂ. സോ ദിസ് ഇസ് ഓർ ഇക്വൽ, ദിസ് ഇസ് ഓർ വി ടു. ഇനി നമുക്കറിയാം വി ടു ഇസ് ഈക്വൽ ടു VCC R2 divided by R1 plus R2. VCC R2 divided by R1 plus R2. അപ്പോൾ the substitute ചെയ്യുമ്പോൾ this is equal to 10 into what is R1 2.7. This one is 2.7 kilo ohms divided by 12 plus 2.7 kilo ohms. അപ്പോൾ ഈ രണ്ട് kilo ohms ആണ് വെട്ടിട്ടു. ഓക്കെ, so this is 27 divided by 14.7, so this is 14 directly 28 aanu, so it is 1.84 volt nu. So V2 namukku ini nammal endu cheyyanum, V2 kuda substitute cheyyan povu. Okay, now we engane edam, so
it is 1.84 is equal to 0.7, like this 0.7 plus IE into 180. So 1.84 minus 0.7 equal to 180 IE. Like, so that IE is equal to 1.84 minus 0.7 or embo is 1.14 divided by 180. So this is equal to 6.33 milliampere. Okay. IE is approximately equal to IC. Okay. So IE approximately equal to IC is equal to 6.33 milliampere. Okay. IC ഇനി ദ വാല്യൂ ഓഫ് വി സിഇ അല്ലേ ഒരു പാർട്ട് നമുക്ക് കിട്ടി ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടി ഇനി രണ്ടാമത്തെ അളവ് വേണം വി സി നമുക്ക് വേണം അപ്പൊ വി സി കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഐ സി കാണാൻ ഇൻപുട്ട് ലൂപ്പും വി സിഇ കാണാൻ ഔട്ട്പുട്ട് ലൂപ്പുമാണ് ഇത് ഓക്കേ അപ്പൊ ഇനി ഔട്ട്പുട്ട് ലൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്താ എഴുതുക വി സി സി ഇസ് ഈക്വൽ ടു IC RC അല്ലേ കാരണം ഇതിലെ IC എന്ന കറണ്ട് ഒഴുകുന്നത് IC RC പ്ലസ് VCE ഇതിന് അക്രോസ് ഒരു VCE വോൾട്ടേജ് വരും പ്ലസ് VCE പ്ലസ് IE RE ഓക്കേ സിൻസ് IE ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു IC നമ്മൾ പറയും ദിസ് ഈക്വൽ ടു IC ഇൻടു RC പ്ലസ് RE പ്ലസ് VCE ഈസ് VCC എന്ന് പറയാം കാരണം RE യുടെ കൂടെ IC ആണ് വരുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടോ ഐ സി രണ്ടോ നല്ല കോമൺ ആണോ കോമൺ എടുത്തു ഓക്കെ സോ ദിസ് ഇസ് ഈക്വൽ ടു നൗ വാട്ട് ഇസ് ഐ സി ഐ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് 6.33 അല്ലേ 6.33 മില്ലി ആമ്പിയർ ആണ് ഇൻടു നൗ വാട്ട് ഇസ് ആർ സി ആർ സി 620 പ്ലസ് 180 പ്ലസ് വി സി ഇ So this is 6.33 into the this 800, right? This 800. Okay, what, now what is VCC? VCC is 10, right? 10 plus VCE. Okay, so that VCE is equal to 10 minus 6.33 into 800. Okay, I'm sorry, left right into 10 raised to minus 10, sorry. Into 10 raised to minus 10, milliampere run. 4.93 something. Oh, let us take it 4.94 volt. Okay, this is VCE. Now, VCE, IC, VT, right? So, it is 4.94, 6.33 milliampere. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇനി ഇത് മിഡ് പോയിന്റ് ബയസ്ഡാണെങ്കിൽ എന്ത് വേണം ഇത് വേണ്ട എഗ്രി ചെയ്യണം നോ വാട്ട് ഇസ് വി സി സി വി സി സി ഇസ് 10 വോൾട്ട് അപ്പൊ 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 5 വോൾട്ട് അതേപോലെ തന്നെ വാട്ട് ഇസ് ഐ സി നോ വി വാണ്ട് ടു നോ വാട്ട് ഇസ് ഐ സി ഓക്കെ പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് തന്നെ നമുക്ക് പറയാനുണ്ട് കാരണം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 വോൾട്ട് ആണ് വി സി സി ബൈ 2 വരുന്നത് വി സി സി 10 ആണ് ഡിവൈഡ് ബൈ 2 5 വോൾട്ട് ആണുണ്ട് അത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇറ്റ് ഇസ് ഷുഡ് ബി മിഡ് പോയിന്റ് ബയസ് നമുക്ക് വേണമെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്ത് നോക്കാം വി സി സി വി സി സി ഇസ് 10 വോൾട്ട് 10 ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ നമ്മൾ നേരത്തെ ചെയ്തു 800 ആണ് സോ ദിസ് ഇസ് 1/80 6.25 മില്ലി ആമ്പിയർ എന്ന് വരും ഓക്കേ ഇങ്ങനത്തെ 6.25 മില്ലി ആമ്പിയർ 6.25 മില്ലിയാമ്പിയർ 6.33 വളരെ ക്ലോസ് ആണ് അപ്പൊ നമ്മൾ എന്ത് പറയും ഇസ് മിഡ് പോയിന്റ് ബയസ് സോ ദി സർക്യൂട്ട് ഇസ് മിഡ് പോയിന്റ് ബയസ് അപ്പൊ മിഡ് പോയിന്റ് ബയസ് ആണോ അല്ലെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വോൾട്ടേജ് നോക്കുകയാണ് ഏറ്റവും എളുപ്പം
വിസിസി ബൈ 2 വരുന്നണ്ടെങ്കിൽ മിക്കവാറും കേസിലും മിഡ് പോയിന്റ് ബയസ് ആയിരിക്കും. കറന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും, അല്ലെ? കറന്റ് ചെയ്ത് നോക്കാണെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അത് നമുക്ക് എന്താ പറയാം, ഇത് മിഡ് പോയിന്റ് ബയസ്. ഓക്കെ.